Hi friends, welcome to my channel Dhanya's Diary. Innathe recipe pachakaya thenga varattiyacha beef curry aanu. Nalla taste ulla oru curry aanu idu. Curry enganeyanu vekkunnathu nokkam. Aavashyamulla sadhanangal njan ivide 3 kg beef aanu eduthirikkunnathu. Pinne oru 10-15 cherry ulli venam. Adu cherudayittu തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ രണ്ട് കായ വേണം. ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് ബീഫ് കുക്കറിൽ വെച്ച് വേവിക്കാം. അതിനു മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. ഇനി ബീഫ് വേവുന്ന സമയത്തിന് കായയൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം കായ നന്നായിട്ട് തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ കായയുടെ കറിയൊക്കെ ഒന്ന് പോയി കിട്ടും. ഇനി അരപ്പ് തയ്യാറാക്കാം. തേങ്ങ വറുക്കാനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുക. ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരു 3-4 പിടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ചെറിയ തീയിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1 teaspoon, മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് 2 tablespoons, 1 tablespoon മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി അതൊന്ന് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒതുക്കി കൊടുക്കുക. അതിനുശേഷം തണുക്കാനായിട്ട് മാറ്റിവെക്കുക. തണുത്ത് കഴിയുമ്പോഴാണ് നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് മാറ്റിവെക്കാം. കറി വയ്ക്കാം. അതിനായിട്ടൊരു ചട്ടി അടുപ്പിൽ വയ്ക്കാം. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. അതിനുശേഷം ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കായയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കായയിലെല്ലാം അരപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫ് കൂടെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിക്കാം. ഇനിയൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കഷ്ണങ്ങളിലൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ ബീഫ് പച്ചക്കായ തേങ്ങ വറുത്തരച്ച കറി റെഡിയായിട്ടുണ്ട്. ഇത് ചോറ്, അപ്പം, ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം കറി വാങ്ങി വയ്ക്കാം. ഇതിന് ഞാനിന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോവുകയാണ്. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഒരുപാട് സ്നേഹത്തോടെ ധന്യ ഫ്രം ധന്യാസ് ഡയറി. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.